ജയറാമും മുറവശയും കൂടിയുള്ള ഒരു രംഗമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും മറ്റും ഒഴുകി നടക്കുന്നത്. മാളൂട്ടി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ഒരു കുളിമുറി ദൃശ്യം ഇവർ സിനിമയിലും ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഓടാനെന്ന് ചോദിച്ചാൽ ആരുടെ കയ്യിലും ഉത്തരമുണ്ടാകില്ല. പ്രേക്ഷകരെ ഇക്കിളിപ്പെടുത്തിയ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലതും വലിയ വിവാദങ്ങളുമായി. പ്രമുഖരായ സംവിധായകർ തന്നെ ശരീര പ്രദർശനത്തിന് നടിമാരെ നിർബന്ധിച്ചിട്ടുണ്ട്. അവയിൽ പലതും ചിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ ചില ചിത്രങ്ങൾ വെറും നായികയുടെ മേനി പ്രദർശനം മാത്രമായി ഒതുങ്ങി. ഗ്ലാമറിന്റെ അതിപ്രസരം കാരണം അതാത് കാലത്തെ യുവാക്കളുടെ ഉറക്കം കളഞ്ഞ മലയാളത്തിലെ 14 ജനപ്രിയ ചിത്രങ്ങൾ. കഥക്കിടയിൽ ഒരൽപ്പം ഗ്ലാമർ, അതായിരുന്നു വൈശാലിയിൽ സംഭവിച്ചത്. ഭരതൻ സംവിധാനം ചെയ്ത ഈ അഭ്രകാവ്യത്തിൽ ടൈറ്റിൽ റോളിലെത്തിയ സുബർണ ആനന്ദ് ദില്ലിക്കാരി മലയാളികളെ ശരിക്കും കയ്യിലെടുത്തു. ഒരു കാലഘട്ടത്തിന്റെ ആവേശമായിരുന്നു സ്പടികം എന്ന ഭദ്രൻ ചിത്രം. ആടുതോമ എന്ന മോഹൻലാൽ കഥാപാത്രം മാത്രമല്ല കാരണം, സിൽക്ക് സ്മിത എന്ന മാദക സുന്ദരിയുടെ ഏഴിമല പൂഞ്ചോല എന്ന പാട്ടും ആവേശത്തിന് ഒരു കാരണമായിരുന്നു. ശംഭു എന്ന രാജശില്പിയായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം. മോഹൻലാലിനൊപ്പം ഭാനുപ്രിയയും ലാലും ഭാനുപ്രിയയും തകർത്തഭിനയിച്ച ചിത്രവും മേനി പ്രദർശനത്തിന്റെ പേരിൽ പഴികേൽക്കേണ്ടി വന്നതാണ്. അവളുടെ രാവുകളെയും സീമയെയും പറയാതെ മലയാളത്തിലെ വിവാദ ചിത്രങ്ങളെ പറ്റി മിണ്ടാനാകില്ല. അത്രയ്ക്ക് സ്വാധീനമാണ് ഐ വി ശശി സംവിധാനം ചെയ്ത സീമ ടൈറ്റിൽ റോളിലെത്തിയ ചിത്രം മലയാള സിനിമയിൽ ഉണ്ടാക്കിയത്. ആദ്യം ഭരതന്റെ സംവിധാനത്തിൽ ജയഭാരതിയും പിന്നീട് ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ ശ്വേതാ മേനോനും രതിച്ചേച്ചിയായി വെള്ളിത്തിരയിലെത്തി. പ്രായം കുറഞ്ഞ അയൽക്കാരനെ സ്നേഹിക്കുന്ന രതിച്ചേച്ചിയുടെ കഥ വലിയ വിമർശനത്തിനും വഴിവെച്ചു. ശരീര പ്രദർശനത്തിന്റെ കുത്തൊഴുക്കായിരുന്നു ജയഭാരതി പ്രശസ്തമാക്കിയ രതിനിർവേദത്തിന്റെ പ്രത്യേകത. ഒരു കാലത്ത് മലയാള സിനിമയെ താങ്ങി നിർത്തിയ ഷക്കീലെ തരംഗത്തിന് മലയാളത്തിൽ തുടക്കം കുറിച്ച ചിത്രം. പിന്നീട് ഇതേ പാറ്റേണിൽ പുറത്തുവന്ന ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ മേനി പ്രദർശനം കുറവായിരുന്നു ആർ ജെ പ്രസാദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ. പക്ഷേ പേരുദോഷത്തിനൊരു കുറവും അതുകൊണ്ട് ഉണ്ടായില്ല എന്ന് മാത്രം. പമ്മന്റെ ഇതേ പേരിലുള്ള നോവലാണ് സിനിമയ്ക്ക് ആധാരം. 1974 2012 രണ്ട് തവണ ചട്ടക്കാരി തിയേറ്ററിലെത്തി. ലക്ഷ്മിയായിരുന്നു ആദ്യ തവണ നായിക. രണ്ടാം തവണ ഷംന കാസിമും ടൈറ്റിൽ റോളിലെത്തി. ശരീര പ്രദർശനത്തിന്റെ പേരിൽ ചിത്രം വളരെയധികം വിമർശിക്കപ്പെട്ടു. കൗമാരക്കാരനോട് യുവതികൾക്ക് തോന്നുന്ന പ്രണയം അതീവ ഗ്ലാമർ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം മലയാളത്തിലെ സൂപ്പർ ഹിറ്റായിരുന്നു. സിൽക്ക് സ്മിതയായിരുന്നു പ്രധാന നായിക. തുളസീദാസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. കിരൺ, അഭിലാഷ എന്നിവരെ പ്രധാന താരങ്ങളാക്കി ബൈബിളിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യപാപം ഒരുക്കിയത്. ചിത്രം അഭിലാഷയുടെ ഗ്ലാമർ പ്രദർശനം കൊണ്ട് സൂപ്പർ ഹിറ്റായി. കൂട്ടുകാരിയുടെ പിതാവിനെ പ്രണയിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ കഥ പറഞ്ഞ ചിത്രമാണ് പിതാവും കന്യകയും. 2013 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രൂപേഷ് പോൾ. കഥ എഴുതിയത് ഇന്ദു മേനോൻ. ചിത്രത്തിന്റെ ഇതിവൃത്തവും സീനുകളും വലിയ വിവാദമുണ്ടാക്കി. പക്ഷേ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല. പത്മരാജൻ തന്റെ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രം വിവാദങ്ങൾക്കിടവച്ചു. മമ്മൂട്ടിയും കൂട്ടുകാരും ഒരേ വേശ്യാലയത്തിലേക്ക് പോകുന്നിടത്താണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. കൗമാരത്തിലെ മാനസിക പ്രശ്നങ്ങളും ശൈശവിവാഹത്തിന്റെ ദോഷങ്ങളും ഒക്കെയാണ് വിഷയമായതെങ്കിലും ചിത്രത്തിന്റെ പേരും അതിനൊത്ത മേനി പ്രദർശനവും ഐ വി ശശി സംവിധാനം ചെയ്ത ഇണയെ ഒരു വിവാദ ചിത്രമാക്കി. മാസ്റ്റർ രഘുവും ദേവിയുമാണ് ഇണകളായി അഭിനയിച്ചത്. പത്മരാജന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തകര. സുരേഖ എന്ന നടിയുടെ ശരീര പ്രദർശനമായിരുന്നു തകരയിലെ ഹൈലൈറ്റ്. തകര എന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച യുവാവിനോട് തോന്നുന്ന പ്രണയവും അത് പിന്നീട് ശാരീരിക ബന്ധത്തിലെത്തുന്നതും മറ്റുമായിരുന്നു കഥ. കമൽഹാസൻ, സീമ, ഷീല എന്നിവർ അഭിനയിച്ച ചിത്രത്തിൽ കമലിനൊപ്പം ഷീലയുടെ ഗ്ലാമർ നൃത്തമായിരുന്നു പ്രത്യേകത. കാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രമാണ് ഇത്.